വെറും 5 സെന്റ് പ്ലോട്ടിൽ 25 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്ന ഫുള്ളി കണ്ടംപററി വിത്ത് ട്രഡീഷണൽ സ്റ്റൈലുള്ള ഈ ഒരു വീടിന്റെ പ്ലാനും 3D എലിവേഷനുമാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇന്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെയും പ്ലാനോ 3D എലിവേഷനോ ഇന്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തുതരുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, അതുപോലെ തന്നെ ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. റൈറ്റ് സൈഡിലായി ലിവിംഗ് സ്പേസും അതുപോലെ തന്നെ മുൻപിലായി ഒരു പാഷ്യോ സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഒരു വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് ക്ലയൻറ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ആ ഒരു വീഡിയോ നമ്മളുടെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഇൻറ്റീരിയർ വിത്ത് വീഡിയോ ലഭിക്കുന്നതാണ്. ആ ഒരു വീഡിയോ റെഫറൻസ് വെച്ചിട്ടാണ് നമ്മളെ പ്ലോട്ടിനനുസരിച്ച് ഒരു മിറർ വേർഷനായിട്ട് ഈ ഒരു പ്ലാന് വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ലിവിംഗ് സ്പേസും 5 സീറ്ററോട് കൂടിയ ലിവിംഗ് അറേഞ്ച്മെൻറ്റും ഓപ്പോസിറ്റ് സൈഡിലായി ഒരു പാഷിയോയും നൽകിയിരിക്കുന്നു. ഈ പാഷിയോ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിൽ നിന്ന് ഒരു ബേ വിൻഡോ ഈ ഒരു പാഷിയോയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് നമുക്കൊരു സ്റ്റെയർ യൂണിറ്റ് വരുന്നത്. ഓപ്പൺ ഡബിൾ ഹൈറ്റ് സ്റ്റെയർ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഒരു കോർട്ട്യാർഡ് സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഒരു കോർട്ട്യാർഡ് വിത്ത് ഡൈനിങ്ങിൻ്റെ സെപ്പറേഷനായി ഗ്ലാസ് സെപ്പറേഷൻ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ 6 സീറ്ററോട് കൂടിയ ഡൈനിങ് അറേഞ്ച്മെൻറ്റും 2 സീറ്ററോട് കൂടിയ കൗണ്ടർ സ്പേസ് നൽകി ഓപ്പൺ കിച്ചൺ മോഡലായിട്ടാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെ റൈറ്റ് സൈഡ് എൻഡിലായിട്ട് ഒരു ഷെൽഫ്, ക്രോക്കറി ഷെൽഫ് വിത്ത് ബാക്ക് സൈഡിലായി ഒരു ഫ്രിഡ്ജ് യൂണിറ്റും നൽകിയിരിക്കുന്നു. എൽ ഷേപ്പിലായ ഒരു കിച്ചൺ, കിച്ചൺ കബോർഡ് ടോപ്പിൽ വരാവുന്ന തരത്തിൽ നൽകിയിരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഒരു ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം വലുപ്പമുള്ള 13x12 ഫീറ്റിൻ്റെ ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റായി ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിൽ നീളം കൂടി വീതി കുറഞ്ഞിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു കോമൺ ടോയ്ലറ്റിൽ നമുക്ക് വാഷ് വിത്ത് ടോയ്ലറ്റ് വരാതെ വാഷ് വിത്ത് ഷവർ മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ വെൻറ്റിലേഷൻ ടോപ്പ് സീലിങ്ങിൽ കൂടിയാണ് നൽകുന്നത്. ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു അപ്പർ ലിവിംഗ് സ്പേസും ലഭിക്കുന്നതാണ്. ഈ ഒരു വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി കണ്ടംപററി വിത്ത് സ്ലോ പ്രൂഫ് സ്റ്റൈൽ. ഈ ഒരു വീട് 5 സെന്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ടോപ്പിലോട്ട് പോകാനൊരു സ്റ്റെയർ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെഫ്റ്റിലായി നൽകിയിരിക്കുന്നു. ഈ ഒരു എലിവേഷൻ കണ്ടു കഴിഞ്ഞാൽ കാണാം. ഈ ഒരു വീടിൻ്റെ ലിവിംഗ് സ്പേസിൽ വരുന്ന പാഷ്യോ സ്പേസിലാണ് ടോപ്പിലായി ഒരു ഫുൾ ഗ്ലാസ് വർക്ക് നൽകിയിരിക്കുന്നത്. ആ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഓപ്പൺ ഡബിൾ ഹൈറ്റാണ്. അവിടെ നമുക്കൊരു ബെഡ്റൂമിൽ നിന്നൊരു ബേ വിൻഡോയും വരുന്നുണ്ട്. ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയറിൻ്റെ ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗം മെയിൻ സ്ലാബ് കോൺക്രീറ്റിലല്ലാതെ ട്രസ് വർക്കിൽ ചെയ്ത് ഓടിലാണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് ഭാഗം ഫസ്റ്റ് ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് നൽകിയിട്ടില്ല. ബാക്കി ബെഡ്റൂംസ് മാത്രമാണ് കോൺക്രീറ്റ് സ്ലാബ് നൽകിയിരിക്കുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D യോ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്.